എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയുടെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വെണ്ടയ്ക്ക കൊണ്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ചായക്കടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് എണ്ണയിൽ ഇടുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാതിരിക്കും. ചെറിയ വെള്ളാംശം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 15 വെണ്ടയ്ക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നല്ല പിഞ്ച് വെണ്ടയ്ക്ക നോക്കി എടുക്കുക. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. കുറച്ച് മൂത്ത വെണ്ടയ്ക്കയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഒരു ക്രിസ്പിനെസ് തോന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നല്ല പിഞ്ച് വെണ്ടയ്ക്ക തന്നെ എടുക്കുക. അപ്പോൾ ഞാനിത് റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോ വെണ്ടയ്ക്ക ഒരു 2 പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ വെണ്ടയ്ക്ക എല്ലാവരും ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് മാറ്റിവെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വെണ്ടയ്ക്കയിലേക്ക് കുറച്ച് ഉപ്പ് പുരട്ടിയിട്ട് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം, ചെറിയൊരു ഉപ്പ് രസം കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം വറുത്ത അരിപ്പൊടി ആയാലും ചേർത്താൽ മതി. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർക്കാം. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയുടെ കളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അതേപോലെ 1 ടീസ്പൂൺ ചതച്ച ഉണക്ക മുളകും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. ഞാൻ പക്ഷേ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒത്തിരി വെള്ളം കൂടി ഒഴിക്കേണ്ട, കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഇത് സാധാരണ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ബാറ്ററാക്കി എടുക്കാനായിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ വല്ലാതെ ലൂസായി പോകരുത്. ചെറിയൊരു തിക്നെസ്സിൽ വേണം നമ്മളിത് ബാറ്ററാക്കി എടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിത് വെണ്ടയ്ക്ക ഇതിനകത്തേക്ക് മുക്കി എടുക്കുന്ന സമയത്തേക്ക് ഈ ബാറ്റർ ബാറ്ററിൻ്റെ വഴിക്കും പോകും, വെണ്ടയ്ക്കയിൽ ഒട്ടും ബാറ്റർ പിടിക്കത്തുമില്ല. അപ്പോൾ ഈ ഒരു പാകത്തിനാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ബാറ്ററും മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി സ്റ്റൗ ഓണാക്കി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ എണ്ണയ്ക്ക്. അപ്പോൾ ആ കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഓരോ കഷ്ണങ്ങൾ നമ്മുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഈ വെണ്ടയ്ക്കയിലേക്ക് നന്നായിട്ട് ബാറ്റർ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അറ്റ് എ ടൈം ഞാനൊരു 3-4 എണ്ണമാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. വലിയ പാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അതിപ്പോൾ ചെറിയൊരു പാത്രം ആയതുകൊണ്ട് ഞാൻ ഇത്രയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ആയി വരാൻ തുടങ്ങും തോറും ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും. നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ താഴ്ന്നു കിടക്കും എണ്ണയിൽ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ മുകളിലേക്ക് പൊന്തി വരും. അപ്പോൾ അതവിടെ ഒരു സൈഡൊന്നായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇടുന്ന സമയത്ത് നല്ല ബബിൾസ് ആയിരിക്കുമല്ലോ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ബബിൾസൊക്കെ മാറിയിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതവിടെ 2 സൈഡും നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ ബാക്കി ഇരിക്കുന്ന എല്ലാവരും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാവരും വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വെണ്ടയ്ക്ക ബജി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ല ചൂടോടുകൂടി കഴിക്കുക, അപ്പോഴായിരിക്കും നല്ല ക്രിസ്പിനെസ് ഉണ്ടാവുക. ചൂടാറിക്കഴിയുമ്പോൾ കുറച്ച് ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുമല്ലോ. നമ്മൾ ബജിയൊക്കെ മേടിക്കുമ്പോൾ ചൂടോടുകൂടി കഴിക്കുമ്പോഴല്ലേ ഒരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സോസിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലേ ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.